ഹായ്, പ്രസീസ് മാജിക് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചന മസാലയും ബട്ടൂരയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളക്കടല തലേ ദിവസമേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കുറച്ച് ഉപ്പും ചേർത്തിട്ട് 4 വിസിലിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ആവിയെല്ലാം പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നാൽ മതി. നമ്മളെ വെള്ളക്കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 വഴനയില, 1 കഷ്ണം പട്ട, ഗ്രാമ്പൂ 2 എണ്ണം, ഏലക്കായ 1. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ 3 സവാള ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് കളറ് മാറി വരുമ്പം നമുക്കിതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. നമുക്കിത് ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ വേണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നമ്മൾ 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇത് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 വലിയ സ്പൂൺ ചണ മസാല പൗഡർ. ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടല വെള്ളത്തോടു കൂടി തന്നെ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തോടു കൂടിയാകുമ്പം ആ മസാലയെല്ലാം നമ്മളെ കടലയിൽ നന്നായിട്ട് പിടിക്കും. നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചണ മസാല പൗഡർ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരേൻ്റെ ടേസ്റ്റ് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്തണമെന്നില്ല. അപ്പോൾ നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, റവ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അര കപ്പ് തൈര്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്,
ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സായതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നല്ലതുപോലെ മിക്സാവണം. നമുക്ക് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഞാനൊരു 5 മണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ബട്ടൂര പരത്തിയെടുക്കുന്നത്. ഇത്ര വലുപ്പമില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ചൂടായ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ബട്ടൂര ഒന്ന് പൊരിച്ചെടുക്കാം. റവ ചേർത്തത് കാരണം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ബട്ടൂര റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചണ മസാലയും ബട്ടൂരയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.